ഈ 1970കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളും സംഘർഷങ്ങളും, ഒപ്പം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നൊരു കാലഘട്ടമായിരുന്നു അത്. അഴിമതി, തൊഴിലില്ലായ്മ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. 75 അടിയന്തരാവസ്ഥ ഇലേക്കെത്തിയ ആ ഒരു സാഹചര്യമായിരുന്നു അന്ന് രാജ്യത്തുണ്ടായിരുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഇന്ദിരാഗാന്ധിയെ ഇതിനെ നിർബന്ധിതരാക്കിയത് അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്തായിരുന്നു, അതിൻ്റെ ഒരു പശ്ചാത്തലവും സാഹചര്യവും? അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കേവലം ആ സമയത്തെ ഇപ്പോൾ അഴിമതി മാത്രമായിരുന്നില്ല, നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയ വികസന ശൈലിയുണ്ട്. അത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു കോപ്പിയായിരുന്നു ഏതാണ്ട്, പഞ്ചവത്സര പദ്ധതികളൊക്കെ അങ്ങനെ വന്നതാണ്. അപ്പോൾ ആ പദ്ധതി, ആ കാലത്തെ വികസന പദ്ധതികൾ സത്യത്തിൽ പരാജയമായിരുന്നു. നെഹ്റുവിയൻ വികസന പദ്ധതി എന്ന് പറയുന്നത് തന്നെ പരാജയമായിരുന്നു. ആ പരാജയത്തിൻ്റെ തെളിവ് മറ്റെങ്ങും വേണ്ട, സോവിയറ്റ് യൂണിയനിൽ തന്നെ തേടിയാൽ മതി. അവിടെ ഈ പദ്ധതികളും വികസനം അവിടെ സ്വർഗരാജ്യമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അത് നമ്മൾ നേരിട്ട് കണ്ടത് ഒരാഴ്ചയും മറ്റും ക്യൂ നിൽക്കുന്നതാണ്, അല്പം ഭക്ഷണ പദാർത്ഥത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ് കണ്ടത്. ഏതാണ്ട് അവിടുത്തെ രീതി തന്നെ ഇവിടെ കോപ്പി ചെയ്ത് പഞ്ചവത്സര പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫലം ജനങ്ങളിലേക്ക് എത്തുന്നത് വളരെ 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 ചെറിയ അളവിലായിരുന്നു. ബാക്കി ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും പങ്കിട്ടെടുത്ത് വികസനത്തിൻ്റെ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് സാധനം വരുന്നത് വളരെ ചെറിയ ശതമാനം, 5-15% വരുന്നത്. അങ്ങനെ ഒരു അഴിമതിയുടെ തുടർച്ച വന്നതിൻ്റെ പരിണാമമാണ് ഈ തൊഴിലില്ലായ്മ വരുന്നു, ആ ഭക്ഷ്യക്ഷാമം ഉണ്ടാവുന്നു, പൂഴ്ത്തിവയ്പ്പുണ്ടാവുന്നു, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആൾക്കാർ കഷ്ടപ്പെടുന്നു. അവിടെ സോവിയറ്റ് യൂണിയനിൽ ഒരാഴ്ച നിന്നതുപോലെ 1 മാസത്തേക്ക് 1 കിലോ അരി വരെ കൊടുത്ത സന്ദർഭമുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം ആയപ്പോഴേക്കും 1 മാസത്തേക്ക് റേഷൻ 1 കിലോ അരിയാണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞെന്നാൽ എങ്ങനെ അതുകൊണ്ട് പുറക്കാൻ ജീവിക്കാൻ പറ്റും? അത്തരം ഗതികെട്ട സാഹചര്യങ്ങളിൽ വീട്ടുപകരണങ്ങൾ വിറ്റ് ആൾക്കാർ ആഹാരത്തിന് വക തേടാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്വന്തം മക്കളെ വിറ്റത് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് മക്കളെ വിറ്റിട്ട് ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ ശ്രമിച്ച കാലം വരെയുണ്ട്. അപ്പോൾ അത്തരം ഒരു ഏറ്റവും ഗുരുതരമായ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം അഴിമതിയുടെ അങ്ങേയറ്റത്തേക്ക് കിട്ടുന്ന പണം മുഴുവൻ ചോർത്തിക്കൊണ്ടു പോകുന്നു. ആ അഴിമതിയുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയ ഈ മാരുതി കുംഭകോണം എന്ന് പറയുന്ന സാധനം. സത്യത്തിൽ ചെറു കാറുകൾ, സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറു കാറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഒരു പദ്ധതിയായിരുന്നു. 60,000 രൂപയ്ക്ക്, അന്നത്തെ നിലയ്ക്ക് 60,000 രൂപയ്ക്ക് ഒരു കാറ്, ഡ്രൈവർ അടക്കം 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് ധാരാളം കമ്പനികൾ അതിന് വേണ്ടിയിട്ട് ക്വട്ടേഷൻ കൊടുക്കുക, ടെൻഡർ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവസാനം ഇത് കിട്ടിയത് സഞ്ജയ് ഗാന്ധിക്കാണ്. വളരെ ചെറുപ്പക്കാരനായ, ദീർഘകാലമായി പ്രവർത്തിക്കുന്ന പല കമ്പനികളും ഇതിനപേക്ഷിച്ചെങ്കിലും അവർക്കൊന്നും കിട്ടിയില്ല. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ സഞ്ജയ് ഗാന്ധി ഉണ്ടാക്കിയ ഒരു സാധനത്തിനാണ് ഇതിൻ്റെ ലൈസൻസ് കിട്ടിയത്. എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പിന്നെ വിശദീകരിക്കണ്ടല്ലോ, ഈ അഴിമതിയുടെ ഭാഗമാണ്. അതിനുവേണ്ടി ഈ കമ്പനിക്ക് വേണ്ടി കൈവിട്ട അനേകം അഴിമതി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്നത്തെ നിലയ്ക്ക് 2.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്, ഈ 10, 40, 50 കൊല്ലം മുൻപ് എന്ന് പറയുന്നത്. ഈ 2.5 കോടി രൂപയുടെ ഒരു ബാങ്ക് ലോണിന് അപേക്ഷിച്ചു, നിയമവിരുദ്ധമായ അത് പാസ്സാക്കാനുള്ള നിർദ്ദേശം വന്നു, അത് കൊടുത്തില്ല. അത് ബാങ്ക് ചെയർമാൻ ഒരു തനുജ എന്നോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം അത് തടഞ്ഞു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നിന്ന് പുറത്താക്കി ഒന്നത്. അതുപോലെ സോണിയ മെയിനോ അന്ന് ഇവരിലെ കമ്പനിയുടെ ഒരു സീനിയർ പോസ്റ്റിൽ ഇരുത്തിയിട്ട് അവർ അന്ന് വിദേശ പൗരത്വം ഉള്ള ആളാണെന്ന് വിചാരിക്കണം, അതിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ശമ്പളം കൊടുത്ത് അവരെ ഇരുത്തി. 300 ഏക്കർ സ്ഥലമാണ്, ബെൻസിലാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്, 300 ഏക്കർ സ്ഥലം നിയമവിരുദ്ധമായി പതിച്ചു നൽകി. ഇങ്ങനെ അധികാരം കേന്ദ്രത്തിലെ ഇന്ദിരാഗാന്ധിയുടെ അധികാരം ഉപയോഗിച്ച ഈ തരത്തിൽ, ഇത് അഴിമതിയുടെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെയുള്ള അനേകം അഴിമതികൾ ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് സാധാരണക്കാരൻ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ തൊഴിലില്ലാതെയും കടന്ന് വിഷമിക്കുന്നു. ഇത് രണ്ടും കൂടി വന്നപ്പോൾ ഇത് അഴിമതിയും ഒരു വശത്ത്, അതിനെ മറയ്ക്കാൻ പിന്നെ ഇന്ദിരാഗാന്ധി ചെയ്ത മറ്റൊരു പണിയും കൂടിയുണ്ട്, വലിയൊരു രാഷ്ട്രീയ തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇവർ ഈ അങ്ങനെയാണ് കോൺഗ്രസ്സിൽ ഗ്രൂപ്പിസം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കോൺഗ്രസ് മന്ത്രിമാരല്ലേ ഉള്ളൂ, വേറെ എവിടെയും സ്റ്റേറ്റിലും കേന്ദ്രത്തിലും കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു കോൺഗ്രസ് മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണമോ എന്തെങ്കിലും ഒരു ആരോപണമോ ഉന്നയിക്കുന്നു.
ആ ആരോപണം ഉന്നയിച്ച പിന്നെ ചർച്ച മുഴുവൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മളിത് ഇന്നും കാണുന്നുണ്ടല്ലോ, ഒരു വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തന്ത്രം. ഇത് ഇന്ദിരാഗാന്ധിയാണ് ശരിക്കും ചെയ്തത്. അപ്പം വേഗം അത് ഒരു അഴിമതി വിരുദ്ധ പ്രചാരണത്തിലേക്ക് പോകണു, അല്ലെങ്കിൽ ഒരു മന്ത്രിക്കെതിരായ ആരോപണത്തിലേക്ക് പോകണു. പിന്നെ ആ മന്ത്രിക്കെതിരായ ആരോപണങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു, കോൺഗ്രസിൻ്റെ മറ്റൊരു ഗ്രൂപ്പ്, അങ്ങനെയാണ് ഈ ഗ്രൂപ്പിസം ഉണ്ടാകുന്നത്. കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് രാജിവെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പട്ടിണി കിടന്ന് റേഷൻ കിട്ടിയില്ലെങ്കിലും വേണ്ടല്ലോ, ഈ മന്ത്രി രാജിവെക്കുന്നതാണ് മുഖ്യം എന്നുള്ള നിലയിലേക്ക് മൊത്തം ഉള്ള വാർത്താ മാധ്യമങ്ങളും പത്രങ്ങളിലുമൊക്കെ ഇതാണ് ചർച്ച. അപ്പോൾ ജനങ്ങൾ ഇത് മറക്കുകയാണ്. ഏത് അവനവൻ്റെ പട്ടിണിയും ദാരിദ്ര്യം മറന്നിട്ട് ഈ മന്ത്രി രാജിവെക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ കോൺഗ്രസിൽ ഗ്രൂപ്പിസവും കൂടി കൊണ്ടുവന്നു. ഈ ഒരു പശ്ചാത്തലം ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ വന്നിട്ട് ആദ്യം ഗുജറാത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നുണ്ട്. ഈ അഴിമതിക്കെതിരെ, പട്ടിണിക്കെതിരെ, ദാരിദ്ര്യത്തിനെതിരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെ ഉള്ള വലിയ പ്രക്ഷോഭങ്ങളുണ്ടാകുന്നു. ആ പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന വേളയിൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് വലിയ ക്രൂരമായ നടപടികളൊക്കെ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ, അതുപോലെ തന്നെ ഈ മുമ്പേ ഞാൻ പറഞ്ഞ ഈ മാരുതി കുംഭകോണത്തിന് വലിയ തോതിൽ നിയമവിരുദ്ധമായി ഷെയർ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ഗുജറാത്തിൽ ഇതിനെതിരായ വലിയ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതിന് മുൻപ് മറ്റൊന്നും കൂടി നടക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിസത്തിൻ്റെ മറ്റൊരു രാഷ്ട്രീയവും കൂടി പറയാനുണ്ട്. ഇപ്പോൾ 69 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നീലം സജീവ റെഡ്ഡിയാണ്. പ്രതിപക്ഷ കക്ഷികളുടെ നേതാവ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് വി വി ഗിരി. അപ്പോൾ ഗ്രൂപ്പിസത്തിൻ്റെ ഒരു ഒരു അനുപാതം അനുസരിച്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥി ജയിക്കരുത് എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ താല്പര്യം. പക്ഷേ അങ്ങനെ പ്രഖ്യാപിക്കാനും പറ്റിയല്ലോ. അവർ തന്നെയാണ് പ്രസിഡൻ്റ്, അവർ തന്നെയാണ് പ്രധാനമന്ത്രി. അപ്പോൾ എങ്ങനെ അതിനെതിരായി പറയാൻ പറ്റും? അപ്പോൾ അതിന് ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു ഒരു വികൃതമായ ഒരു രാഷ്ട്രീയ വികൃത മുഖം കോൺഗ്രസിൻ്റെ മനസാക്ഷി വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തു ഇന്ദിരാഗാന്ധി. അപ്പം മനസാക്ഷി വോട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ എന്ത് വേണം? ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മറ്റേ ആളിനും ചെയ്യാം. ഫലത്തിൽ എന്തുണ്ടായി? ഔദ്യോഗിക സ്ഥാനാർത്ഥി തോറ്റു, വി വി ഗിരി ജയിച്ചു. അങ്ങനെയാണ് രാഷ്ട്രപതിയായിട്ട് വി വി ഗിരി മാറുന്നത്. ഇങ്ങനെയൊക്കെ ഞാനീ പറഞ്ഞത് ഇത്തരത്തിലെല്ലാം ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് അടക്കം കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും തങ്ങളുടെ ഭരണത്തെ ഏതൊക്കെ തരത്തിൽ വികലമായിട്ട് വിനിയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു. ഇതിനെതിരായ വലിയ പ്രതിഷേധം നാട്ടിലെമ്പാടും ഉണ്ടാവുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് പ്രസംഗം നടക്കുന്നു. ആ ബഡ്ജറ്റ് രാഷ്ട്രപതിയുടെ പ്രസംഗമുണ്ടല്ലോ, ആ പ്രസംഗത്തിൽ കമ്മ്യൂണിസ്റ്റ്, നമ്മൾ അവിടെ ഒരു രാഷ്ട്രീയമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴാണ് നമ്മൾ വിചാരിച്ച് ഇന്ത്യയും മുന്നണിയൊക്കെ ആയിട്ട് ചേർന്ന് അവർ എന്തോ പ്രതിപക്ഷം മോദിയെ തോൽപ്പിക്കാനാണെന്നുള്ളത്. ഇത് അങ്ങനെയൊന്നുമല്ല, ഇവരെന്നും കോൺഗ്രസിൻ്റെ അടിച്ചുതളിക്കാരാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് രാഷ്ട്രപതിയുടെ ആ പ്രസംഗത്തിനൊരു പേരുണ്ടല്ലോ, നയപ്രഖ്യാപന പ്രസംഗം. ആ പ്രസംഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും ബഹിഷ്കരിച്ചു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പങ്കെടുത്തു, പാർലമെൻറ്റിൽ അവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. അന്ന് തൊട്ട് ഈ അഴിമതിക്കാരുടെ കൂടെ കോൺഗ്രസിൻ്റെ കൂടെയാണ് നിർണായകമായ രാജ്യത്തിനെതിരായി നിൽക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, രാജ്യത്തിൻ്റെ ഒപ്പം നിന്നിട്ടില്ല എന്നർത്ഥം. അങ്ങനെ നിന്നു. അപ്പോൾ അത് ഇതൊക്കെ പ്രതിഷേധമായിട്ട് നടക്കുകയാണ്, പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. അതുപോലെ തന്നെ 1974 ജനുവരി 2 നാഗപ്പൂർ യൂണിവേഴ്സിറ്റിയുടെ ജൂബിലി ആഘോഷം വന്നു, ഗോൾഡൻ ജൂബിലി, യൂണിവേഴ്സിറ്റിയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷം. അത് ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. ആ പ്രസംഗത്തിന് വന്ന അവർ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചു, ഞങ്ങൾക്ക് പ്രസംഗമല്ല വേണ്ടത്, ഭക്ഷണമാണ്. ആലോചിക്കണം, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കിട്ടിയ സന്ദർഭം ഉപയോഗിച്ച് ദാരിദ്ര്യത്തിനെതിരെ, പട്ടിണിക്കെതിരെ അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഇതുകൂടാതെ അപ്പോൾ ഇതിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി അവർ യൂത്ത് കോൺഗ്രസിൻ്റെ റാലിയൊക്കെ 74 നടത്തുന്നുണ്ട്. കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് റാലി, ആ റാലി നടത്തുന്നതിൻ്റെ സംഘാടകൻ സജയഗാന്ധിയാണ്. എന്നിട്ട് ഡൽഹിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികളെയും യുവതി യുവാക്കളെയും ഈ പ്രകടനത്തിൽ, ഏത് യൂത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ പ്രകടനത്തിൽ പങ്കെടുക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കേണ്ടതാണ് എന്ന് ഗവൺമെൻറ് ഉത്തരവ് രഹസ്യമായിട്ടുണ്ടായിരുന്നു. ആ ഗവൺമെൻറ് ഉത്തരവ് കണ്ടുപിടിച്ച് പ്രസിദ്ധീകരിച്ചു ഹിന്ദു സമാചാർ എന്ന് പറയുന്ന പത്രവും പഞ്ചാബ് കേസരി. അതിൻ്റെ വൈരാഗ്യത്തിന് അവരുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു.
കാരണം ഇത് രഹസ്യ സർക്കുലറായിരുന്നു, അത് പുറത്ത് കൊണ്ടുവന്നു. എന്നുവെച്ചാൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവർ ഈ അധികാര ദുർവിനിയോഗം മറ്റെല്ലാം ചെയ്യുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ഗുജറാത്തിൽ വലിയ പ്രക്ഷോഭം, നവനിർമ്മാൺ സമിതി എന്ന പേരിൽ ഒരു സംയുക്ത സമരസമിതിയൊക്കെ ഉണ്ടാക്കി ഗുജറാത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി. ആ പ്രക്ഷോഭത്തിനെ നേരിടാൻ പോലീസ്, പട്ടാളം, സി ആർ പി എഫ് മൂന്ന് വിങ്ങും ഉണ്ട്. ഇതുകൂടാതെ ഇന്ദിരാ ബ്രിഗേഡ്, സജ്ജയ സേന, നെഹ്റു ബ്രിഗേഡ് എന്നുവെച്ചാൽ ഗുണ്ടാസംഘങ്ങളാണിതെല്ലാം. ആ ഗുണ്ടാസംഘങ്ങളുടെ പേരാണ് നമ്മളിവിടെ എന്താണ് ഗോപാലസേന എന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി, എ കെ ജിയുടെ പേരിൽ ഗോപാലസേന എന്ന് പറഞ്ഞ ഗുണ്ടാസംഘമായിരുന്നു. ഇതുപോലെ നെഹ്റു ബ്രിഗേഡ് ആലോചിച്ച് നോക്കണം, അഹിംസാവാദികൾ എന്ന് പറയുന്ന കൂട്ടര് മൂന്ന് ഗുണ്ടാസംഘങ്ങളെ ഉണ്ടാക്കി ജനകീയ സമരങ്ങളെ അടിച്ചമർത്താൻ, പോലീസിനെയും പട്ടാളത്തിനെയും സി ആർ പി എഫിനെയും കൂടാതെ. അവർ ഇതിനെ നേരിടുന്നു, വെടിവെയ്പ്പുണ്ടാവുന്നു, 43 പേരും മരിച്ചു ആ വെടിവെയ്പ്പിൽ. 108 ആൾക്കാർ വെടിവെയ്പ്പ് പരിക്കേറ്റ ആശുപത്രിയിലുമായി ഗുജറാത്തിൽ മാത്രം. അത് കൂടാതെ അത് ആ പ്രക്ഷോഭം മൂത്തിട്ട് മുഖ്യമന്ത്രി ചിമൻഭായ് പട്ടേൽ രാജിവെക്കുന്നു നിവൃത്തിയില്ലാതെ. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ അതുവരെയുള്ള ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെൻറ് വരുന്നത് ഗുജറാത്തിലാണ്, ഈ പറയുന്ന പ്രക്ഷോഭത്തെ തുടർന്നാണ്. ഏതാണ്ട് ഇതേ സന്ദർഭത്തിൽ തന്നെ ബീഹാറിലും പ്രക്ഷോഭം ഉണ്ടാവുന്നുണ്ട്. ബീഹാറിലെ പ്രക്ഷോഭം എ ബി വി പി അടക്കമുള്ള വിദ്യാർത്ഥികളാണ് മുൻകൈയെടുത്തത്. ആ പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാം ചേർന്ന് ഛത്രം സംഘർഷ സമിതി എന്നൊരു സംയുക്ത സമരസമിതി ഉണ്ടാക്കി അവർ പ്രക്ഷോഭം നടത്തി. 1974 മാർച്ച് 16 കളക്ട്രേറ്റുകൾ ഖരാവോ നടത്താൻ തീരുമാനിച്ചു. ആ ഖരാവോയിൽ വെടിവെപ്പുണ്ടായി, 7 ചെറുപ്പക്കാരും മരിച്ചു. സമരം അതുകൊണ്ട് അവസാനിച്ചില്ല. ആ സമരം ഏറ്റെടുക്കണം എന്ന് വിദ്യാർത്ഥികളുടെ സംയുക്ത സമരസമിതിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ജയപ്രകാശ് നാരായണനോട് ആവശ്യപ്പെടുന്നു. ഈ പ്രക്ഷോഭത്തിൻ്റെ, ഈ അഴിമതി വിരുദ്ധ ദുർഭരണ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വം അങ്ങ് ഏറ്റെടുക്കണം. കാരണം ജയപ്രകാശ് നാരായണൻ സ്വാതന്ത്ര്യസമര സേനാനിയാണ്, കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായകന്മാരിലൊരാളാണ്, അങ്ങനെ ഒരു വലിയ ഇമേജ് ഉള്ള ആളാണ് പ്രായമുണ്ടെങ്കിലും. അദ്ദേഹത്തിനോട് ഏറ്റെടുക്കണം എന്ന് പറയുന്നു. ജെ പി ആ സമരം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു 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 ആഹ്വാനമുണ്ട്. ആ ആഹ്വാനം എല്ലാവരും അറിയേണ്ടതും ഒരു വികാരനിർഭരമായ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഞാൻ അതുമാത്രം ഞാനൊന്ന് വായിക്കാം. ഈ രാജ്യത്ത് ആധ്യാത്മിക ചിന്ത വൃദ്ധന്മാരുടെ വിഷയമായിരുന്നില്ല, യുവജനങ്ങളുടെ വിഷയമായിരുന്നു. ജീവിതത്തിൻ്റെ കുരുക്ഷേത്രത്തിൽ ഋഷികേശൻ ആധ്യാത്മികതയുടെ പാഞ്ചജന്യം മുഴക്കിയപ്പോൾ അദ്ദേഹം വൃദ്ധനായിരുന്നില്ല, യുവാവായിരുന്നു. പത്നിയെയും പുത്രനെയും ഉപേക്ഷിച്ച് സാംസ്കാരിക വിപ്ലവത്തിന് ബുദ്ധൻ ഇറങ്ങിത്തിരിച്ചത് വാർദ്ധക്യത്തിലായിരുന്നില്ല, യൗവനത്തിലായിരുന്നു. ശ്രീശങ്കരൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ടത് വാർദ്ധക്യത്തിലല്ല. ചിക്കാഗോയിലെ വേദിയിൽ നിന്ന് വേദാന്ത മഹത്വം ഉദ്ഘോഷിച്ചപ്പോൾ വിവേകാനന്ദൻ വൃദ്ധനായിരുന്നില്ല. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിൻ്റെ ദാവാഗ്നിയിലേക്ക് എടുത്തുചാടി ആത്മീയതയുടെ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഗാന്ധിജിയും യുവാവായിരുന്നു. ഭാരതത്തിൻ്റെ ആധ്യാത്മികത വാർദ്ധക്യത്തിൻ്റെ വിഡ്ഢിതമായിരുന്നിട്ടില്ല, മറിച്ച് അത്യുന്നതിയിലേക്കുള്ള യുവത്വത്തിൻ്റെ പറന്നുയരൽ ആയിരുന്നു. അതുകൊണ്ട് സമഗ്ര വിപ്ലവത്തിൻ്റെ നേതൃത്വമേറ്റെടുക്കേണ്ടത് യുവാക്കളാണ് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് യുവാക്കളെ, ഈ സർവകലാശാല വിദ്യാർത്ഥികളെ അദ്ദേഹം, അതിൻ്റെ ഒരു തീവ്രത പറയുന്ന ആൾ അപ്പോൾ വൃദ്ധനാണെങ്കിലും അത് നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുന്ന ആ കിറ്റ് ഇന്ത്യ സമര നായകൻ്റെ അത് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് തന്നെ ഒരു രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. എന്തൊരു കരുത്തോടെയാണ് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് ജെ പി ഈ അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിലേക്കാണ്, അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭത്തിലേക്കല്ല ജെ പി വരുന്നത് എന്ന് നാം വിചാരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യാഥ നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. അതിനെ നിരോധിച്ചു ഇന്ദിരാഗാന്ധി 12 അതിനെ തുടർന്ന് 12 പാറ്റ്നയിൽ വായി മൂടിക്കെട്ടി പ്രകടനം നടത്തി. ആ അതിൻ്റെ രാജ്യം നാട് മുഴുവൻ, ബീഹാറിൽ മുഴുവൻ നടക്കുകയാണല്ലോ. ഗയയിൽ നടത്തിയ പ്രക്ഷോഭത്തിനെതിരെ വെടിവെപ്പുണ്ടായി, ആ വെടിവെപ്പിൽ 8 മരിച്ചു. തുടർന്ന് രാജ്ഭവൻ മാർച്ച് തീരുമാനിച്ചു. 500,000 പേരാണ് ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് നടത്തിയത്. ആ സമ്പൂർണ്ണ വിപ്ലവം അവിടെയാണ് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തിലാണ് അദ്ദേഹം
ഈ ആഹ്വാനം മുഴക്കുന്നതും. സമ്പൂർണ്ണ വിപ്ലവം എന്നൊരു പ്രയോഗമുണ്ടല്ലോ, ആ പ്രഖ്യാപനത്തിലാണ് ഇത് നടത്തുന്നത്. ജെ പി ക്ക് മർദ്ദനമേൽക്കുന്നത് അത് പിന്നീടാണ്. അതെ, അത് പിന്നീടാണ്. ഈ അടിയന്തരാവസ്ഥയുടെ സമരം ഒക്കെ പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, അതിനാണ് മർദ്ദനമൊക്കെ ഏൽക്കുന്നത്. ഇതിപ്പം ജനകീയ പ്രക്ഷോഭം നയിക്കുകയാണല്ലോ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കാൻ പറയുന്നുണ്ട്, സർവകലാശാലകൾ പഴയകാലത്തെ പോലെ, സ്വാതന്ത്ര്യസമരകാലത്തെ പോലെ. അന്ന് ബീഹാറിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജെ പിയോട് പറയുന്നുണ്ട്, വിദ്യാഭ്യാസം ബഹിഷ്കരിക്കുന്നതൊക്കെ തെറ്റല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, ചില സന്ദർഭങ്ങളിൽ വിദ്യാഭ്യാസത്തെ കഴിഞ്ഞും പ്രധാനപ്പെട്ട ചില ഗുരുതരമായ സാഹചര്യം വരും, അപ്പോൾ വിദ്യാഭ്യാസമല്ല മുഖ്യം എന്ന് ജെ പി അതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട്. അതിനെ തുടർന്ന് ഒക്ടോബർ 3 ബീഹാർ ബന്ദ് പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ബന്ദിൽ നടത്തിയ സമരങ്ങളിൽ വെടിവെപ്പുണ്ടാകുന്നു, ഇവിടെയൊക്കെ വെടിവെപ്പുണ്ടാവുകയാണ്, 7 മരണം ഉണ്ടാവുന്നുണ്ട്. 74 നവംബർ 4 നിയമസഭ പിക്കറ്റിംഗ് പ്രഖ്യാപിക്കുന്നു, കൊടിയ മർദ്ദനവും അറസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട്, ജെ പി ഒക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ജെ പിക്ക് അടി കിട്ടുന്നുണ്ട്, ഈ ക്രൂരമായ മർദ്ദനം എന്നുള്ളത് പിന്നീട് നടക്കുന്നുണ്ടെങ്കിലും ഈ നിയമസഭാ പിക്കറ്റിങ്ങിൽ ജെ പിക്ക് മർദ്ദനം ഏൽക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ സഞ്ജയ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ 3 തരം ഗുണ്ടകളെ ഇറക്കുകയും സമരം നടത്തുന്നവരെ മുഴുവൻ ആക്രമിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ. ഏതാണ്ട് വിവിധ വെടിവയ്പ്പുകളിലായി 100-ൽ അധികം ആൾക്കാർ, ഒന്നാലോചിക്കണം, ഒരു സംസ്ഥാനത്ത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ നടത്തിയ ഈ വിമോചന സമരത്തിൽ അങ്കമാലിയിൽ നടന്ന വെടിവയ്പ്പിൽ 5 പേരും 7 പേരോ മറ്റുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇത്. ബീഹാറിലും ഗുജറാത്തിലും വ്യാപകമായി അടിയും വെടിയും നടക്കുകയാണ്. ഡസൻ കണക്കിന് ആൾക്കാർ മരിക്കുന്നു, അനേകം പേർ ആശുപത്രിയിലാവുന്നു, 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാർ ജയിലിലാവുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒഴിച്ചുള്ളവരെല്ലാം സമരത്തിലാണ്. അവിടെയും സമരത്തിൽ, ഈ അഴിമതി വിരുദ്ധ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, ജെ പി യുടെ നേതൃത്വത്തിൽ നടന്നത്. ഇതിനിടയിലാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതുവരെ ഈ അതിന് മുൻപുള്ളത്, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് മുൻപുള്ള പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിക്കെതിരെ അല്ലെ ഒരു ഭരണാധികാരിക്കെതിരെ എന്നുള്ളത് മാത്രമല്ല, അനേകം കാര്യങ്ങൾ, പട്ടിണിയുടെ, ദാരിദ്ര്യത്തിൻ്റെ, തൊഴിലില്ലായ്മയുടെ, കൃഷിനാശത്തിൻ്റെ, കൈക്കൂലിയുടെ, ഇതെല്ലാം ചേർന്ന് അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ ചോദ്യം ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു പ്രമുഖമായ, അതിന് ഇൻവെർട്ടർകോമായി പറയണം, ഒരു വാക്യമുണ്ട്, അഴിമതി ആഗോള പ്രതിഭാസമാണ്. അതിപ്പോൾ നമ്മളായിട്ട് തടയാൻ കഴിയില്ല, നമുക്കായിട്ടത് ഇല്ലാണ്ടാക്കാനും കഴിയും. ലോകം മുഴുവനുള്ള ഒരു കാര്യത്തിന് ഇപ്പോൾ സുനാമി വന്നു, ഭാരതത്തിന് മാത്രമായിട്ട് തടയാൻ കഴിയില്ലല്ലോ എന്നതുപോലെ നിസാരവൽക്കരിച്ച് ഈ കാര്യത്തെ കൊണ്ടുപോവുകയായിരുന്നു. ഈ പ്രക്ഷോഭങ്ങൾ നാട് മുഴുവൻ അലയടിക്കുന്നു, ബീഹാറിലും ഗുജറാത്തിലും പ്രത്യേകിച്ചും അത് രൂക്ഷമായി നടക്കുന്നു. ഇതിൻ്റെ ഈ കൂട്ടത്തിരമാലയുടെ പിന്നാലെയാണ് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അഴിമതി. അവരിപ്പോൾ എനിക്ക് ആനുഷംഗികമായി പറയാൻ, ഇപ്പോൾ EVMനെതിരെ ഇപ്പോഴും രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം ഇതാണ്, അവർക്ക് കള്ള വോട്ട് ചെയ്താണ് ശീലം. ആ കള്ള വോട്ട് ചെയ്താണ് കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ജയിക്കുന്നത്. ഇന്ദിരാഗാന്ധിയും ജയിച്ചത് അങ്ങനെയാണ്, അവർ ഉദ്യോഗസ്ഥന്മാരെ ദുർവിനിയോഗിച്ചു, കൂടാതെ അഴിമതി ഈ തെരഞ്ഞെടുപ്പിൽ തട്ടിപ്പും കാണിച്ചു. അതിനെതിരെ രാജനാരായണൻ കേസ് കൊടുത്തിരുന്നു. ആ കേസിൻ്റെ വിധി, അലഹബാദ് ഹൈക്കോടതി വിധി, ഇന്ദിരയ്ക്കെതിരായി ഹർജി, രാജനാരായണൻ്റെ ഹർജി അനുവദിച്ചു. ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജിയെ ചാക്കിലാക്കാൻ ഇവർ പലവട്ടം ഏജൻറ്റുമാരെ അയച്ചു. ഇന്ദിരാഗാന്ധി പണം വാഗ്ദാനം ചെയ്തു, കേന്ദ്രത്തിൽ വലിയ പദവി വാഗ്ദാനം ചെയ്തു, ഭീഷണിപ്പെടുത്തി. സഞ്ജയ ഗാന്ധിയുടെ ആൾക്കാർ പോയിട്ട് ജഡ്ജിയെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും വരെ ഭീഷണിപ്പെടുത്തി, ഏത് ഇദ്ദേഹം അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിക്കാൻ അതിന് വഴങ്ങുന്ന ആളായിരുന്നില്ല, എന്താണ് വിധിയെന്ന് പോലും പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് ഈ വിധിയുടെ തലേദിവസമാണ് അദ്ദേഹം ടൈപ്പിസ്റ്റിനെ കൊണ്ട് വിധിയുടെ കോർ സാധനം ടൈപ്പ് ചെയ്യിച്ചത് തലേന്ന് രാത്രിയാണ്. അന്ന് രാത്രി ഇത് ടൈപ്പ് ചെയ്ത സ്റ്റെനോഗ്രാഫറും കുടുംബവും അപ്രത്യക്ഷമാവുകയും ചെയ്തു. അത് ഇവരപ്രത്യക്ഷമാക്കിയതല്ല, ജഡ്ജി തന്നെ രഹസ്യമായിട്ട് അദ്ദേഹത്തിനെ മാറ്റി. എന്നിട്ടാണ് ആ വിധി അനുവദിച്ചു, ഇന്ദിരാഗാന്ധി അയോഗ്യയാണെന്ന് പ്രഖ്യാപിച്ചു, 6 വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരത്തിലും നിൽക്കാൻ പാടില്ല എന്ന് വിധിച്ചു. പിന്നെ സ്വാഭാവികമായിട്ടും അത് നടപ്പാക്കാൻ അപ്പീൽ കൊടുക്കാൻ ഒരു കാലം കൊടുക്കണമല്ലോ, അതെങ്കിലും കൊടുക്കണം എന്ന് ഇന്ദിരാഗാന്ധിയുടെ വക്കീല് വാദിച്ചു.
അതൊരു മര്യാദയാണ്, അതെങ്കിലും ചെയ്യണമെന്ന് വെച്ച് 20 ദിവസത്തേക്ക് അവധി കൊടുത്ത് ഇത് നടപ്പാക്കാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ. പക്ഷേ എം പി അല്ല, ശമ്പളം പാടില്ല, എം പിയുടെ ഒപ്പിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയോഗ്യതയും പ്രഖ്യാപിച്ചല്ലോ. സുപ്രീം കോടതിയിൽ വിധി അല്ല, കൃഷ്ണയ്യരുടെ, നമ്മുടെ പ്രിയങ്കരനായ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ബെഞ്ചിലാണ് ഈ സാധനം വരുന്നത്. കൃഷ്ണയ്യർ വിധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ മറ്റതൊക്കെ സമ്മതിച്ചു, എം പിയുടെ ശമ്പളം വാങ്ങാൻ പാടില്ല, പാർലമെൻറ്റിൽ ആ നിലയിൽ പങ്കെടുക്കാൻ പാടില്ല, ഒപ്പിടാൻ പാടില്ല, ഇതൊക്കെ റെഡിയാണ്. പക്ഷെ പ്രധാനമന്ത്രിയായി തുടരാം. അതെങ്ങനെയാണ് പറ്റുക? അന്തിമ വിധി വരുന്നിടം വരെ അതാണ് ഇതെങ്ങനെയാണ് പറ്റുക? അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഒരു ആളിനെ പ്രധാനമന്ത്രിയായി, പരമാധികാരമാണല്ലോ ജനാധിപത്യത്തിൽ രാഷ്ട്രപതി ഉണ്ടെങ്കിലും അധികാരത്തിൻ്റെ തലപ്പത്ത് പ്രധാനമന്ത്രിയില്ലേ, അത് തുടരാം എന്ന ആ ഒരൊറ്റ വിധിയാണ് നമ്മുടെ രാജ്യത്തെ ഫാസിസത്തിലേക്ക് നയിച്ചു കളഞ്ഞത്. അതൊരു ക്രൂരമായ വിധിയാണ്. കൃഷ്ണയ്യരെക്കുറിച്ച് നമുക്ക് അങ്ങനെ വ്യക്തിപരമായി പറയാൻ പറ്റില്ലെങ്കിലും, പക്ഷേ അങ്ങനെയൊരു വിധി പ്രഖ്യാപിക്കുന്നു. ഈ ഗ്യാപ്പുണ്ടല്ലോ, ഒരു 10-12 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധിയുടെ ഒരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്, അവരെ കൊണ്ടുവന്നിട്ട് ഡൽഹിയിൽ വലിയ പ്രകടനങ്ങളാണ്. പ്രകടനങ്ങൾക്ക് എങ്ങനെയാണ്, ഡൽഹി കോർപ്പറേഷൻ്റെ വണ്ടി സൗജന്യമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് സമീപസ്ഥരായ സംസ്ഥാന മുഖ്യമന്ത്രിമാരോടും കോൺഗ്രസ് നേതാക്കന്മാരോടും പറയുന്നു, ഓരോ ദിവസവും ഇന്ന ഇന്ന ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ വരണം, വലിയ പ്രകടനം. ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി ഈ വിധി, ഹൈക്കോടതി വിധി അന്തിമമല്ല, ജനകീയ വിധിയാണ് പ്രധാനം. രാജ്യത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു പോകും, അഖണ്ഡത തകരും, സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ അധികാരത്തിൽ, ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ പ്രകടനം എന്ന വ്യാജേന കോർപ്പറേഷൻ്റെ വണ്ടി അയച്ച് നമ്മളിവിടുത്തെ ഈ ബംഗാളികളെ കൊണ്ടുവന്ന് പ്രകടനം നടത്തുന്ന പോലെ ഇന്ന് കേരളത്തിൽ കാണുന്നുണ്ടല്ലോ ചില കക്ഷികളൊക്കെ, അതുപോലെ കൂലിക്കാളെ കൊണ്ടുവന്ന് പ്രകടനം നടത്തിയാൽ പിന്നെ വണ്ടിയില്ല, അവർ തിരിച്ച് നടന്നു പോകുന്നതൊക്കെ കുൽദീപ് നയ്യാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ ബസ്സുകൾ വിടുന്നു, വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റ് വൈദ്യുതി കൊടുക്കണമെന്ന് കൽപ്പിക്കുന്നു, വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിനോട് അത് കൊടുക്കാൻ പറയുന്നു. എന്നുവെച്ചാൽ സർക്കാർ ഏജൻസികൾ മുഴുവൻ സൗജന്യമായി കോൺഗ്രസ് പരിപാടി നടത്താൻ വേണ്ടി ക്രോഡീകരിച്ച് ഏകീകരിച്ച് നടപ്പാക്കണം എന്ന് ഗവൺമെൻറ് കൽപ്പനയാണ്. പൂർണ്ണമായ അധികാര ദുർവിനിയോഗം. ആ ഒരംശം പോലും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം പ്രകടനത്തിൽ കുടുംബസഹിതം എത്തിക്കൊള്ളുന്നതാണ്. ജോലിക്കാർ, അധ്യാപകർ, സർക്കാരുദ്യോഗസ്ഥന്മാരെല്ലാം കുടുംബസഹിതം ഈ പ്രകടനത്തിൽ വന്നുകൊള്ളണം, ഇല്ലെങ്കിൽ പണി പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ തന്നെ പോകും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ ഒരു വിഷയമുണ്ട്. ഒരു ബാങ്കിൽ നിന്ന് പണം കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം ഉപയോഗിച്ച് കൊണ്ട് എന്ന പേരിൽ 60 ലക്ഷം രൂപ ഡൽഹിയിലെ ഒരു ബാങ്കിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഈ കൊണ്ടുപോയ ആൾ കൊല്ലപ്പെടുന്ന ചരിത്രമൊക്കെ ഉണ്ട്, അത് വേറെ. ഞാൻ പറഞ്ഞത് ഏതൊക്കെ തരത്തിൽ അധികാര ദുർവിനിയോഗം ചെയ്യാമോ അതെല്ലാം ചെയ്ത് പ്രകടനം, അവിടെ രാഷ്ട്രീയ നേതാക്കളെല്ലാം മത്സരിക്കുന്നു, ഇന്ദിരാഗാന്ധി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഒപ്പിട്ടു കൊടുക്കുന്നു, ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്തിന് ആവശ്യം എന്ന് പറയുന്നു. ഈ പ്രകടനങ്ങൾ മുഴുവൻ നടത്തുകയും അധികാര ദുർവിനിയോഗം നടത്തി ഈ ഒരു 2 ആഴ്ചക്കാലം ഇതിങ്ങനെ നടക്കുകയാണ്. ഇന്ദിരാഗാന്ധിയും കുടുംബവും വേദിയിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഈ എന്താ ദർശനം തരുന്നത് പോലെ അവർ വന്നിരിക്കും. ആ പൊതുപരിപാടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അന്ന് ദൂരദർശനൊക്കെ അല്ലേ ഉള്ളൂ. ആ ദൂരദർശൻ ആദ്യാവസാനം അത് കാണിച്ചില്ല എന്ന് പറഞ്ഞ് അവരുടെ തന്നെ മന്ത്രിയായ ഐ കെ ഗുജറാളിനെ പുറത്താക്കി. പിന്നീട് പ്രധാനമന്ത്രിയായ ഐ കെ ഗുജറാളിനെ മന്ത്രിസ്ഥാനത്തു നിന്ന് പുറത്താക്കി. എന്തിന്? ഈ പൊതുയോഗം സ്വാഗതം തൊട്ട് അല്ലെങ്കിൽ ജനങ്ങൾ പിരിഞ്ഞു പോകുന്നിടം വരെ ദൂരദർശനിൽ ലൈവ് കാണിച്ചില്ല, അല്ലെങ്കിൽ മുഴുവൻ കാണിച്ചില്ല എന്ന് പറയും. ലൈവ് ഉണ്ടായിരുന്നോ എന്നറിയില്ല, ഏതായാലും അത് ആദ്യ അവസാനം കാണിച്ചില്ല. പ്രധാന പരിപാടികളും എല്ലാം കാണിച്ചു, പക്ഷേ ആദ്യ അവസാനം കാണിച്ചില്ല എന്ന ഒറ്റ കാരണത്തിൽ ഐ കെ ഗുജറാൾ എന്ന് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ആ ആളിനെ മന്ത്രിസ്ഥാനത്തു നിന്ന് പുറത്താക്കിയതാണ്. ദൂരദർശൻ എങ്ങനെ വേണം എന്ന് കാണിച്ചു തരികയാണ് ഒരു ഭരണാധികാരി. ഇതിനിടയിൽ സത്യത്തിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ഒരു പയ്യനാണ്, സഞ്ജയ് ഗാന്ധി. ഒരു എം പി അല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല ആൾ. പക്ഷെ അദ്ദേഹമാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വേണ്ട ഉത്തരവുകൾ മുഴുവൻ പുറപ്പെടുവിക്കുന്നത്. ഈ
ഇതിനിടയിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്നു. കാരണം കോടതി വിധി വന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അതിനെതിരെ അത് രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്നു. അവർ ജൂൺ 25 യോഗം ചേർന്നു, സംയുക്തമായി പ്രതിപക്ഷ യോഗം ചേർന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെടുന്നു. 25 ഡേറ്റ് ഓർക്കണം, അന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്, അന്ന് രാത്രിയിൽ. പക്ഷേ അന്നാണ്, അവരിതൊന്നും വിചാരിക്കുന്നില്ലല്ലോ, ഇത്രയും ക്രൂരത ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല. 75 പ്രതിപക്ഷ യോഗം രാജി ആവശ്യപ്പെടുന്നു. എന്നിട്ട് ആ യോഗത്തിൽ വെച്ച് അവർ പ്രഖ്യാപിക്കുന്നു, ജൂൺ 30 അഞ്ച് ദിവസവും കൂടി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ എല്ലാവരും കൂടി ചേർന്ന് സംയുക്ത ധർണ നടത്തണം എന്ന് പ്രഖ്യാപിച്ചു. ജൂലൈ 6 സമ്മേളനവും പൗരാവകാശ സംരക്ഷണ കൺവെൻഷനും നടത്താൻ, അതായത് 10 കഴിഞ്ഞ് പൗരാവകാശ സംരക്ഷണ കൺവെൻഷൻ നടത്താൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ പ്രതിപക്ഷ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും രൂപപ്പെട്ടു വരുന്നത് ഇന്ദിരാഗാന്ധി കാണുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നു. സഞ്ജയനാണ് എല്ലാത്തിനും ഒരു ബലം, കാരണം ഏത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്ത തൻ്റെ മകൻ ഒരു ബലമാണല്ലോ. ഈ ക്രൂരത ചെയ്യാൻ സ്വയം തയ്യാറല്ലെങ്കിലും അത് ചെയ്ത് കിട്ടിയാൽ എനിക്ക് ഗുണമാണെങ്കിൽ, അത് സ്വന്തം മകനാണെങ്കിൽ പോലും, അങ്ങനെ ചെയ്തയാളാണ് ഇന്ദിരാഗാന്ധി എന്ന് വിചാരിക്കണം. ആ സമ്മേളനം നടന്ന, പ്രതിപക്ഷ സമ്മേളനം നടന്ന രാത്രിയിൽ, അതിനിടയിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല. കുൽദീപ് നയ്യാരുടെ പുസ്തകത്തിൽ ഈ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിന് മുന്നേ തന്നെ ഈ 24-25 ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ശേഷൻ ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറിയാണ് TN ശേഷൻ. അദ്ദേഹം അസ്വസ്ഥനായി നടക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഈ പാച്ചിലിനിടയിൽ ചില നീക്കങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് അദൃശ്യമായി പലരും കാണുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു. 25 രാത്രിയിൽ പത്ര ആപ്പീസുകളിലെല്ലാം റെയ്ഡ് നടക്കുന്നു. എല്ലാ പത്രങ്ങളുടെയും, പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പത്രങ്ങൾ പിടിച്ചെടുക്കുന്നു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു മിക്കവാറും എല്ലാ പത്രങ്ങളുടെയും. രാഷ്ട്രീയ നേതാക്കന്മാർ, ഈ പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ്, പ്രധാന നേതാക്കന്മാരെ മുഴുവൻ 25 രാത്രിയിൽ ജയിലിലാക്കുന്നു. എന്താണെന്നൊന്നും അറിയുന്നില്ല. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴാണ് രാത്രിയിൽ, പാതിരാത്രിയിൽ പോയി ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന രാഷ്ട്രപതി ഒപ്പിട്ട ഒരു വിളംബരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് വന്ന കാർട്ടൂൺ അറിയാമല്ലോ, ബാത്ത് ടബിൽ കിടക്കുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന്, ഈ നഗ്നനായി തന്നെ ഇനി എവിടെയെങ്കിലും ഒപ്പിടാനുണ്ടോ എന്ന് ചോദിക്കുന്ന മട്ടിൽ ഒപ്പിട്ട് കൊടുത്ത്. അത് കേട്ടത് ഞാനത്, എനിക്ക് രേഖ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ വായിച്ചു കിട്ടില്ല. സൈൻ ഓർ റിസൈൻ എന്നൊരു ഭീഷണിയാണ് അന്തിമമായി ഇന്ദിരാഗാന്ധി രാഷ്ട്രപതിയോട് പറയുന്നത്. എന്താ ഇനി നടക്കപ്പോ, ഈ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോയെന്ന് പേടിച്ചിട്ടായിരിക്കണം അദ്ദേഹം സൈൻ ചെയ്ത് കൊടുത്തു എന്നാണ് കേട്ടത്. ഇതാണ് അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനവും. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ ഒരു, എപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടത് എന്നൊരു കാര്യവും കൂടിയുണ്ട്, അതും കൂടി ഞാൻ പറയാം. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഭരണഘടനയിൽ ഈ വകുപ്പ്, 352 ആ വകുപ്പിൽ പറയുന്ന കാര്യം ഇതാണ്, എപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടത്. പുറമേ നിന്നുള്ള ആക്രമണം മൂലമോ രാജ്യത്തിനുള്ളിലുണ്ടാകുന്ന കലാപം മൂലമോ ഇന്ത്യയുടെ മുഴുവനുമോ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ഒരടിയന്തരാവസ്ഥ, അതാണ് ആ വാക്ക്, അങ്ങനെ തന്നെ അടിയന്തരാവസ്ഥ എന്ന വാക്ക് അങ്ങനെ വരും, ഗുരുതരമായ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രസിഡൻറ്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രധാനമന്ത്രിക്ക് തോന്നിയാൽ പോരാ, പ്രസിഡൻറ്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വിളംബരം മൂലം പ്രസിഡൻറ്റിന് അത് പ്രഖ്യാപിക്കാവുന്നതാണ്. ഇതാണ് വകുപ്പിൽ പറയുന്നു എന്ന് മാത്രമല്ല, ഈ വകുപ്പ് എഴുതി ചേർക്കുമ്പോൾ ഭരണഘടനാ ശില്പികളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യവും കൂടി ചർച്ചയിൽ വന്നിട്ടുണ്ട് അക്കാലത്ത്. അതിതാണ്, ഇന്ത്യാ വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളുടെയും പാകിസ്ഥാൻ്റെ കാശ്മീർ ആക്രമണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അസാധാരണമായ നിയമം ഭരണഘടനയിൽ എഴുതി ചേർക്കുക. കാരണം അതൊരു ഗുരുതരമായ, ഒരു രാജ്യം ആക്രമിക്കപ്പെടുന്നു, സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ യുദ്ധം നടക്കുന്നു, എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സന്നിഗ്ധ കഷ്ടം, അപ്പോൾ ജനങ്ങൾ ഇവിടെ കോലാഹലം ഉണ്ടാക്കരുതല്ലോ, അത്തരം ഒരു ഗുരുതരമായ സാഹചര്യം. അതുപോലെ ഈ അടിയന്തരാധികാരം പ്രയോഗിക്കേണ്ടത് എപ്പോഴാണെന്നും അവർ ചർച്ച ചെയ്തിരുന്നു. അത് കക്ഷി താല്പര്യത്തിനതീതമായ ദേശീയ താല്പര്യത്തെ മുൻനിർത്തി ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ വേണം എന്നും താല്പര്യപ്പെട്ടിരുന്നു.
എന്ന് വെച്ചാൽ പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ്. നമ്മുടെ നാട്ടിൽ ആഭ്യന്തര കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സാഹചര്യമല്ല, രാജ്യത്തിന് മൊത്തം ഭീഷണിയാണ്, അപകടമാണ് എന്നുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഈ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ കൊടുക്കേണ്ടതാണ്. ഇത് മുഴുവൻ പാർട്ടികളും കൂടി ചേർന്ന് പാർലമെൻറ്റിൽ തീരുമാനിക്കേണ്ട ഒരു സാധനത്തിനാണ്. അത് രാഷ്ട്രപതിക്ക് ബോധ്യമാവുകയും ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ഭരണാധികാരിയുടെ അധികാരവും കൊള്ളരുതായ്മയും നിലനിർത്താൻ നാഴികയ്ക്ക് 40 വട്ടം ജനാധിപത്യം ജനാധിപത്യം എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നാണിതുണ്ടായത് എന്ന് നാം ഓർക്കണം. ഈ രണ്ട് പശ്ചാത്തലം, അധികാരം നിലനിർത്താൻ, കുടുംബാധിപത്യം നിലനിർത്താൻ, സമ്പത്ത് കൊള്ളയടിക്കാൻ, അഴിമതി നടത്താൻ, ജനങ്ങൾ പട്ടിണി കൊണ്ട് ചത്തൊടുങ്ങിയാലും ഒരു ചുക്കുമില്ല എന്ന് വിചാരിക്കുന്ന ക്രൂരതയുടെ ഒരു ഒരു മുഖത്തിന് മാത്രമേ ഇത്തരമൊരു ഒരു നിയമം പാസാക്കാനും അധികാരം നടത്താനും കഴിയും. ഇതായിരുന്നു അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം. പിന്നെ ഈ ഇവരെ നിലനിർത്താൻ വേണ്ടി പറഞ്ഞ വാദഗതികളൊക്കെ ഉണ്ട് വേറെ.